ഹായ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ചലഞ്ചിങ് വീഡിയോ ആണ് ട്ടോ. ഐസ് ക്യൂബ് ചലഞ്ചിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വീഡിയോ എന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ ഫുള്ള് കട്ട് ഐസ് ആണ് ട്ടോ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നേരം ആരാണോ ഹോൾഡ് ചെയ്യണേ അയാളായിരിക്കും ഈ ചലഞ്ചിലെ വിന്നർ. ആ വിന്നർ എന്ത് പറയുന്നു അതായിരിക്കും തോക്കണ ആൾ കേൾക്കേണ്ടത്. അതാണ് ഈ ചലഞ്ച് ട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, കൈയൊക്കെ തണുത്ത് മരച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ തോക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ജയിച്ചിരിക്കും. ഇൻകേസ് ഞാനാണ് തോറ്റതെങ്കിൽ നീ എന്ത് ശരിയായിരിക്കും എനിക്ക് തന്നത്? ജിത്തുചേട്ടൻ തോറ്റു കഴിഞ്ഞാൽ അതെ മെഴുകുതിരി ഉണ്ടല്ലോ, മെഴുകുതിരിതേ കയ്യിലങ്ങ് കത്തിച്ച് എത്ര 20 സെക്കൻഡ് അല്ല, ഇല്ല ഇല്ല, നമ്മള് കർപ്പൂരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോ മെഴുകുതിരി അല്ലേ, അത് ഉരുകി വീഴാൻ ഇച്ചിരി ടൈം വേണം. അപ്പൊ 10 സെക്കൻഡ് കൊണ്ട് എന്തായാലും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഒരു ഒരു മിനിറ്റ് ടൈമാണ്. ഒരു മിനിറ്റ് ഇത് കയ്യിൽ കത്തിച്ച് വെച്ച് ഇതിങ്ങനെ സെറ്റ് ആകും, എന്നിട്ട് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കണം. അതാണ് ഞാൻ തരാം. നീയാണ് തോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കിടിലും മണി വെച്ചിട്ടുണ്ട്. എന്ത് പണിയെന്ന് പറ? അത് നീ തോറ്റു കഴിഞ്ഞാൽ തരാം. ഓക്കേ, ഞാൻ നോക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് അടുപ്പിക്കുന്ന നേരെ ചലഞ്ചിലേക്ക് പോവാം. നമുക്കപ്പോ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്, സെയിം കുപ്പി തന്നെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നേരം ആരെ ഹോൾഡ് ചെയ്യണമെന്ന് വെച്ചാലോ നോക്കാം. മഴയുണ്ട് കേട്ടോ, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, വീഡിയോ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യേ. എനിക്ക് വലിയ തണുപ്പൊന്നും തോന്നണല്ലോ കേട്ടോ. എനിക്ക് വലിയ തണുപ്പൊന്നുമില്ല, കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴേ എന്റെ ഒരു ഇത് വരത്തുള്ളൂ. പക്ഷെ എനിക്ക് തണുപ്പിൽ കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ കൈ നന്നായിട്ട് ചുമക്കും. പക്ഷെ ഈ വീഡിയോ എങ്ങനെയാവും അറിയത്തില്ല, എനിക്ക് എന്ത് പണിയാ തന്നെയെന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് നോക്കാം. ജിത്തു ചേട്ടാ, എനിക്ക് തന്നെ പണിഷ്മെന്റിന്റെ കാര്യം ജിത്തു ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ തന്നെയെന്ന്. അപ്പൊ എനിക്ക് എന്താണ് തന്നെയെന്നുള്ളത് ഇപ്പൊ പറയണം. എനിക്ക് അതനുസരിച്ച് ഒന്ന് പ്രിപ്പയർ ആവാനായിട്ടായിരുന്നു. പറയട്ടെ, നീ എന്റെ ബാത്റൂം കഴിഞ്ഞിട്ട് പോയാ മതി. അതെന്ത് ശിക്ഷ, അത് പറ്റത്തില്ല. അതെന്താ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് വേറെ ഒന്നുമല്ല കൈ. കഴിഞ്ഞ തവണ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോ എന്റെ ബാത്റൂമിന് വൃത്തി പോരാ അല്ലേ. പക്ഷെ ഇവള് പറയണത് ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങണം എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിളെ കണ്ട് തന്നെ വെട്ടിത്തിളക്കിപ്പിക്കാം. ഓക്കെ, പിടിക്ക് പിടിക്ക്, രണ്ടു കൈയിലും പിടിക്ക്. എന്തായാലും മോളെ നിന്ന് ഇന്ന് ബാത്റൂം കഴിച്ചിട്ടേ വിടത്തുള്ളൂ. മോന്റെ കയ്യിൽ നിന്ന് വേഗതിരി ഒരുക്കിയിട്ടേ പോകത്തുള്ളൂ ഞാനും. അയ്യോ, ഇവള് ഇടാത്തോണ്ടാട്ടോ ഞാൻ ഇടാത്തത്, വാശിക്ക് പിടിച്ചോണ്ട് വെക്കണതാ. ഞാനും അതെ വാശിക്ക്. ജിത്തുചേട്ടൻ ആദ്യം അങ്ങ് ഇട്, ജിത്തുചേട്ടാ നടക്കില്ല. എനിക്ക് വേണ്ടി തോറ്റതാ, ഞാനല്ലേ എപ്പോഴും തോക്കുന്നത്. അത് നീ മനപ്പൂർവ്വം നോക്കണല്ലോ, ഞാൻ തോപ്പിക്കണതല്ലേ. പറ്റത്തില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ കക്കൂസ് കഴിക്കല്ലേ. ഷുവർ ചേട്ടാ, അതാണല്ലോ ശിക്ഷ. അതായത് ജയിക്കുന്ന ആള് എന്ത് ശിക്ഷ കൊടുത്താലും തോക്കണ ആള് സ്വീകരിക്കണതാ, അതാണല്ലോ ചലഞ്ച്. പക്ഷെ ഞാൻ ഇത്ര വിചാരിച്ചില്ല കേട്ടോ. നല്ല മഴയുണ്ട് കേട്ടോ, നല്ല മഴ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പൊ ചാറ്റൻ മഴയുള്ളു. എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഈ തണുപ്പ് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല, തണുപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അറിഞ്ഞോണ്ടൊന്നും പക്ഷെ ഞാൻ ചലഞ്ച് ഇട്ടത് കൊറച്ച് ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ തണുപ്പി തൊട്ടാലുള്ള പ്രശ്നം മനഃപൂർവ്വമായിരിക്കും. അല്ലല്ല, എനിക്ക് ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തടിച്ചിങ്ങനെ വരും, ഭയങ്കര ഒരു വേദനയും. എന്താണ് ഒരു ഫീൽ അത്. പക്ഷെ എന്തായാലും നമ്മൾ ശിക്ഷ കൊടുക്കാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ശിക്ഷ ഈസ് എ ശിക്ഷ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ കണ്ട് ബാത്റൂം കഴുകിക്കാം. അപ്പൊ ഇവളെ എങ്ങനെ വെളുപ്പിക്കുന്നു നമുക്കൊന്ന് കണ്ടുപോകാം. ഓക്കെ, നീ റെഡി ആണോ? എന്തായാലും ചലഞ്ച് തോറ്റു, നീ ബാത്റൂം എങ്കിലും മര്യാദ കേട്ടോ.
അപ്പൊ ചലഞ്ഞു തെറ്റേ ബാത്റൂം കഴിഞ്ഞ ഞാനിവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് ബാത്റൂമിലേക്ക് പോയാലോ. ഓക്കെ വിട്ടോ, വൃത്തിയായിട്ട് കഴിയണം കേട്ടോ. അങ്ങോട്ട് പോയാൽ ഒന്നുമില്ല, നീ ചുമ്മാ പറയാൻ, നിനക്കിപ്പോ ഞാൻ എളുപ്പാക്കി തന്നേക്കുക. വെട്ടിത്തിളങ്ങോട്ടോ, വെട്ടിത്തിളങ്ങിയില്ലാന്നായിരുന്നല്ലോ നിന്റെ പരാതി. എന്റെ പൊന്നു അതൊന്നും നിരത്തോയിട്ടില്ല, നീ ഏതും ഇല്ലത്തുന്ന പിന്നെ സാധനം ഇതിന്റെ അകത്ത് മാത്രം ഒഴിച്ചു. നിങ്ങളാ മറ്റേ സിമെന്റ് തറ ഇത് തയ്യല്. ആ നീ ശക്തിയായിട്ട് ചലഞ്ചി തോറ്റാ കിട്ടുന്ന ശേഷി. നീ തോറ്റിട്ടല്ലേ, ഞാൻ തോറ്റായിരുന്നെങ്കിലോ നീ എന്റെ കയ്യിലും എഴുതി. ശരിക്കും ഞാൻ അന്ന് വന്നപ്പം ഇത്രയും ഇതില്ലല്ലോ, ഞാൻ അന്ന് പറഞ്ഞേ പിന്നെയല്ലേ വൃത്തിയാക്കി ഇടാൻ തുടങ്ങിയത്. നീ എന്നതാ പറഞ്ഞത്, ചുമ്മാ തോന്നേ പറഞ്ഞു. ഞാൻ അന്ന് വന്നപ്പോ നിങ്ങളതിന്റെ അവസ്ഥ കാണാനായിരുന്നു, ഞാൻ പറഞ്ഞേ പിന്നെ എന്തോ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞത് എന്താ, എന്റെ പൊന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട്. എന്റെ പൊന്നു നീ അങ്ങനത്തെ വിശ്വാസം ആചാര പറ്റിയില്ലേട്ടോ, ഞാൻ നല്ല വൃത്തിയായിട്ട് കൊണ്ടു ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. എന്റെ കൂട്ടിന് പോരാട്ടോ, എന്റെ കൂട്ടിന് പോരാ. അങ്ങനെ എന്തായിരുന്നു നേരത്തെ പണി? കൊള്ളാന്തായാലും മക്കളെ സ്ഥിരം നിന്നൂടെ. വെട്ടിത്തന്നെ നിന്റെ അസുഖം മാറും, അത്രക്ക് വൃത്തിയായിട്ട് ഇത്. എന്തുകൊണ്ടാണ് നിനക്ക് ഈ പണി തന്നെ തന്നെയെന്നറിയാവോ? എന്തുകൊണ്ടാ നീ എന്റെ ബാത്റൂമിനെ എന്നെ അപമാനിച്ചു കഴിഞ്ഞ അവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോ? കൊള്ളാട്ടോ, ബ്രഷിന്റെ ആവശ്യമുണ്ട് ചേട്ടാ, പല്ല് തേക്കാതെ ജിത്തുച്ചേട്ടന് ബ്രഷിന്റെ ആവശ്യമുണ്ട്. തമാശ തമാശ അല്ല കാര്യം. എന്തായി എന്താ എന്തായാലും നീ ശിക്ഷ ഏറ്റെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തു, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു. അപ്പൊ ഈ വീഡിയോയും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി അല്ലേ? ഓക്കെ, നമുക്ക് അപ്പൊ നമ്മള് ഐസ് ക്യൂബ് ചലഞ്ചും കഴിഞ്ഞു, പണിയും മേടിച്ചു കേട്ടോ, ബാത്റൂമും കഴുകിയതാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയും വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു വീഡിയോയില് ഇതിലും വരാം. അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.